ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിരുന്നു, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ഐ ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 13-ാം തീയതി മുതലാണ് എക്സാം തുടങ്ങുന്നത്. എംപ്ലോയബിലിറ്റി സ്കിൽസിൻ്റെ ഏതോ ഒരു 23-ാം മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള രണ്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ ടു ഇയർ കോഴ്സിന് ചേർന്നിട്ടുള്ള കുട്ടികൾക്കാണ് ഈ സെക്കൻഡ് ഇയറിൽ എക്സാം ഉള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലെ ഡിസ്കഷൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദി നേമിംഗ് വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ആൻ ഐഡിയ. നേമിംഗ് വേർഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കണം നമ്മൾ. എന്താ തിരഞ്ഞെടുക്കേണ്ടത്? നേമിംഗ് വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ആൻ ഐഡിയ. വി ഹാവ് ടു സെലക്ട് ദ നേമിംഗ് വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ആൻ ഐഡിയ. അപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നേമിംഗ്. നേമിംഗ് വേർഡ് മീൻസ് നൗൺ. നൗൺ ആണ് നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അതാണ് നൗൺ. അപ്പോൾ നെയിം ഓഫ് എ പേഴ്സൺ ഓർ പ്ലേസ് ഓർ തിങ് ഓർ തിങ് ഓർ ആൻ ഐഡിയ. ഐഡിയയെക്കുറിച്ചുള്ളതാകാം. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരാകാം, ഒരു സ്ഥലത്തിൻ്റെ പേരാകാം, ഒരു വസ്തുവിൻ്റെ പേരാകാം, ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരാകാം. അതിന് നിങ്ങൾ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അബ്സ്ട്രാക്ട് നൗൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ബോയ് എന്ന് പറയുന്നത് നമുക്കറിയാം. ബോയ്, ബോയ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി. അപ്പം അതൊരു നെയിം ഓഫ് എ പേഴ്സൺ ആണ്, ഒരു ഗ്രൂപ്പ്, ഒരു ഒരു കോമൺ നൗൺ ആണത്. ബോയ് എന്ന് പറയുന്നത് കോമണായിട്ട് ആൺകുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ബോയ്. മനസ്സിലായോ? അപ്പം നൈഫ്, നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി, അതൊരു വസ്തുവിൻ്റെ പേരാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു ആളിൻ്റെ പേര്, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ബോയ്. നൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പേര്. ചെന്നൈ, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് എ പ്ലേസ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ലാസ്റ്റ് ഈസ് ഓണസ്റ്റി. ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥലത്തിൻ്റെ പേരല്ല, ഒരു വസ്തുവിൻ്റെ പേരല്ല. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി നെയിം ഓഫ് എ ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയുടെ പേരാണ്. അല്ലെങ്കിൽ ഒരു ഐഡിയയുടെ പേരെന്ന് നമുക്ക് പറയാം. ഐഡിയ. സത്യസന്ധത. സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ക്വാളിറ്റി ആയാലും ആക്ഷൻ ആയാലും ഒരു സ്റ്റേറ്റ് ആയാലും അതിനെയൊക്കെ നമ്മൾ പിന്നെ അബ്സ്ട്രാക്ട് നൗണെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് പിന്നെ ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയാണ്, ഒരു ഗുണമാണ്, ഒരാളിനുള്ള ഒരു ഗുണമാണ്. സത്യസന്ധത അല്ലെങ്കിൽ കൈൻഡ്നെസ്, ഗുഡ്നെസ്, വിസ്ഡം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റിയാണ്. പിന്നെ തെഫ്റ്റ് മൂവ്മെൻറ്റ്, ഹേറ്റ്രഡ് എന്നൊക്കെ പറയുന്നു. തെഫ്റ്റ്, മോഷണം, അതൊരു ആക്ഷനാണ്, ഒരു ആക്ടിവിറ്റിയാണ്. അതുപോലെ ഒരു അവസ്ഥയെക്കുറിച്ചോ, ചൈൽഡ്ഹുഡ്, ബോയ്ഹുഡ് ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനത് പറയുന്നുള്ളേ ഉള്ളൂ. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അബ്സ്ട്രാക്ട് നൗണിൽ വരുന്നതാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെയിമിംഗ് വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ആൻ ഐഡിയ, ഒരു ഐഡിയയെ സൂക്ഷിച്ച്, ഒരു ആശയത്തെ സൂചിപ്പിക്കുന്ന നെയിമിംഗ് വേർഡ് ഏതാണ്. അത് ഓണസ്റ്റി ആണ് ഇവിടെ. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റി, ഡി ആണ് കറക്റ്റ് ആൻസർ. മറ്റേത് മൂന്നും, ബോയ്, നൈഫ്, ചെന്നൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പേര് അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരാണ്. അതല്ല നമ്മളോട് ചോദിച്ചാൽ ആൻ ഐഡിയ, ഒരു ഐഡിയയെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങളുടെ സിലബസിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഡിയയെക്കുറിച്ച്, ഓണസ്റ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ ആൻ അബ്സ്ട്രാക്ട് നൗൺ. അതായത് അത് നമ്മുടെ ഐഡിയയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആൻ ഐഡിയ, ഐഡിയ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ പേരായിരിക്കില്ല, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദി ആക്ഷൻ വേർഡ് ഇൻ ദ സെൻറ്റൻസ്. ഇത് തന്നിരിക്കുന്നതിനകത്ത് ആക്ഷൻ വേർഡ് അതാണ്. ദേ റോട്ട് ദി എക്സാം, ദേ റോട്ട് ദി എക്സാം, അവർ പരീക്ഷ എഴുതി. ആൻഡ് ഇൻ ദാറ്റ് ദേർ ആർ ഫോർ വേർഡ്സ് ഇൻ ദാറ്റ് സെൻറ്റൻസ്. നാല് വേർഡ്സ് ഉണ്ട്, ദേ ഉണ്ട്, റോട്ട് ഉണ്ട്, ദി ഉണ്ട്, എക്സാം ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ആക്ഷൻ വേർഡ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത്? ഒരു വർക്ക്, ഒരു പ്രവൃത്തി സൂചിപ്പിക്കുന്ന ഏതാണെന്ന് ചോദിക്കുക. ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ,
അതൊരു പ്രവൃത്തിയല്ല, ഒരു കൂട്ടം ആൾക്കാരെ അതെ എന്ന് പറയുന്നത്. റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി, എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവൃത്തിയാണോ? എഴുതി എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ്, ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. എഴുതി അല്ലെ, നടന്നു, ഓടി, എഴുതുക, അങ്ങനെയൊക്കെയുള്ളത് ആക്ഷൻ വേർഡാണ്. ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടിക്കിളാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദി എക്സാം, എക്സാം എന്ന് പറയുക പരീക്ഷ, അതും ഒരു പ്രവൃത്തിയല്ല. എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയുടെ പേരാണ് എക്സാം. അപ്പം നമുക്ക് വേണ്ടാത്ത ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടാണ്, എഴുതി. അപ്പോൾ ദെയർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് ബി, റോട്ട്. അതാണ് ആക്ഷൻ വേർഡ്. ആക്ഷൻ വേർഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കാണിക്കുക. നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ നെയിമിനെ കാണിക്കുന്നതാണ്. മനസ്സിലായോ? അടുത്തത് മൂന്നാമത്തെ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ടൈപ്പ്. നമ്മൾ സെൻറ്റൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പല തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ട്. അതിൽ ഏത് ടൈപ്പ് സെൻറ്റൻസ് ആയി തന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എ സി മെക്കാനിക്സ് ആർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് നൗ. എ സി മെക്കാനിക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണോ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണോ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണോ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ നാല് തരത്തിൽ സെൻറ്റൻസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അതായത് ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഇവയൊക്കെ കാണിക്കുന്നതാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ഹെൽപ്പ് മീ, ദയവായി എന്നെ സഹായിക്കൂ, അല്ലെ ഗെറ്റ് ഔട്ട് ഓഫ് ദി ക്ലാസ്, അല്ലെ പ്ലീസ് ഗോ ഏർലിയർ, നിങ്ങൾ കുറച്ച് നേരത്തെ പോകുക, അങ്ങനെയൊക്കെ പറയാം. അതൊരു അഡ്വൈസാണ്. അപ്പം ഒരു അപേക്ഷ, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഓർഡർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ആജ്ഞ, ഇത്തരം ഇതിനെയല്ല നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എ സി മെക്കാനിക്സ് ആർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് നൗ. എ സി മെക്കാനിക്കൽക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അപേക്ഷയില്ല, ആജ്ഞയില്ല, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഇല്ല, അല്ല സോറി അഡ്വൈസ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് വാചകത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അടുത്ത ഇൻട്രോഗേറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് പറയാൻ ചോദ്യം രൂപത്തിലുള്ള സെൻറ്റൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത്. ഇത് ചോദ്യമല്ല. എ സി മെക്കാനിക്സിന് വലിയ ഡിമാൻഡാണെന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമല്ല. ദെയർഫോർ ദാറ്റ് അത് ഇമ്പറേറ്റീവും അല്ല, ഇൻട്രോഗേറ്റീവും അല്ല. നെക്സ്റ്റ് ഇസ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് പറയുന്നത് ദേ ആർ ഇൻ ദ ഫോം സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു പ്രസ്താവനയുടെ രൂപത്തിലായിരിക്കും, ഒരു പ്രസ്താവന. ഇപ്പോൾ ഈ എ സി മെക്കാനിക്സ് ആർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ആവും എന്ന് പറയാം. എ സി മെക്കാനിക്കൽക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണെന്ന് പറയാൻ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അതൊരു പ്രസ്താവനയാണ്. ദെയർഫോർ ദാറ്റ് ഈസ് ആൻ ഡിക്ലറേറ്റീവ്സ്, അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയി തന്നിരിക്കുന്നത്. അത് ചോദ്യവും അല്ല, ഒരു ആജ്ഞയല്ല, അപേക്ഷയല്ല. ഇനി അടുത്ത ഡി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് അതിശയത്തെ കാണിക്കുന്നതാണ്. ഇതിനകത്ത് അതിശയമൊന്നുമില്ലല്ലോ. അതിശയത്തെ കാണിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഒരു വരയും ഒരു കുത്തും കാണും, എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. അതുപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു ചോദ്യചിഹ്നവും കാണും. ഇവിടെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി, ചോദ്യചിഹ്നം ഇല്ല, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ല. പിന്നെ എക്സ്ക്ലമേഷൻ മാർക്കില്ല, അതുകൊണ്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആജ്ഞയോ അപേക്ഷയോ ഒന്നുമല്ല. അപ്പോൾ ദിസ് ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ എ സി മെക്കാനിക്സ് ആർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് നൗ എന്ന് പറയാൻ ദാറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ദെയർഫോർ കറക്റ്റ് ആൻസർ ഈസ് സി, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് അസർട്ടീവ് സെൻറ്റൻസ് എന്നും പറയും, സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ചിലപ്പോൾ ഡിക്ലറേറ്റീവ് എന്നായിരിക്കും, ഇതിൽ അസർട്ടീവ് എന്നായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതും ഇത് തന്നെ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ദി കറക്റ്റ്ലി പങ്ക്ച്വേറ്റഡ് സെൻറ്റൻസ്. ഇതിനകത്ത് കറക്റ്റ്ലി പങ്ക്ച്വേറ്റഡ് സെൻറ്റൻസ്, നമ്മൾ സെൻറ്റൻസുകൾ എഴുതുമ്പോൾ ചില നിയമങ്ങളുണ്ട്. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വേണം, കോമ വേണ്ടടുത്ത് കോമ വേണം, ഇൻവെർട്ടർ കോമയിൽ പറയേണ്ടടുത്ത് ഇൻവെർട്ടർ കോമ ഇടണം, പിന്നെ സെൻറ്റൻസ് അവസാനിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇത്തരം കുറേ നിയമങ്ങളുണ്ട്. ഇതിനെയല്ല പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്, പങ്ക്ച്വേഷൻ മാർക്സ് ഓടുകൂടി എഴുതുന്നത്. അപ്പോൾ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ച് നമ്മളൊന്ന് നോക്കണം ഇതിനകത്ത്. വെർ ഈസ് ദി ജനറേറ്റർ, വെർ ഈസ് ദ ജനറേറ്റർ, ആ ഒരു ജനറേറ്റർ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ സെൻറ്റൻസിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ എന്ന് നോക്കണം. വാക്ക് ആദ്യത്തെ അക്ഷര വാക്കിലെ ഫസ്റ്റ് വേർഡ് അല്ലെ, പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് നോക്കണം. ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ആണ്, അപ്പോൾ കറക്റ്റ്. ഞാൻ അടുത്ത് നോക്കണം, വെർ ഈസ് ദി ജനറേറ്റർ. ദി ജനറേറ്റർ എന്നുള്ളത് ആ ജനറേറ്റർ ദി ടി ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ദി ജനറേറ്റർ, ഇടയ്ക്കൊരു ദി ക്യാപിറ്റൽ ലെറ്റർ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ജനറേറ്റർ, അപ്പോൾ അവിടെ ആ ദി ക്യാപിറ്റൽ ലെറ്റർ വന്നുകൊണ്ട് അത് മിസ്റ്റേക്കാണെന്ന് പറയാം. ജനറേറ്ററിന് ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം പക്ഷേ അവിടെ ആ ദിയുടെ ടി ക്യാപിറ്റൽ ലെറ്റർ വന്നതുകൊണ്ട് അത് ശരിയല്ല, അതല്ല കറക്റ്റ്, കറക്റ്റായിട്ട് പങ്ക്ച്വേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ബി നോക്കിയാൽ, വെയർ ഈസ് ദി ജനറേറ്റർ, വെയർ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്ററിൽ അല്ല തുടങ്ങിയിരിക്കുന്നത്, അവിടെ അവസാനിപ്പിക്കാം.
സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം, അത് ക്യാപിറ്റൽ ലെറ്ററിലല്ല, അതുകൊണ്ട് അത് തെറ്റ്. ഇനി അടുത്ത സി, വെയർ ഈസ് ദി ജനറേറ്റർ, വെയർ ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങിയിട്ടുണ്ട്, വെയർ ഈസ് ദി ജനറേറ്റർ, ജനറേറ്റർ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്, അത് ശരിയാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തോട് നോക്ക്, അടുത്തോട് നോക്കിക്കഴിയുമ്പോൾ വെയർ ഡബ്ല്യു സ്മോൾ ലെറ്റർ ആണ് തെറ്റ്, അപ്പോൾ സി തന്നെ കറക്റ്റ് ആൻസർ. അപ്പോൾ അതിനകത്ത് സെൻറ്റൻസ് തുടങ്ങിയെടുത്ത് ക്യാപിറ്റൽ ലെറ്ററുണ്ട്, സെൻറ്റൻസ് അവസാനിക്കുന്നിടത്ത് ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഇത് രണ്ടും ഈ സെൻറ്റൻസിൻ്റെ മാത്രം ബാധകമായിട്ടുള്ളതായിരിക്കും. ചില സെൻറ്റൻസിൽ കോമ വേണ്ട അടുത്ത് കോമ ഇടണം. ഇതൊരു അസെപ്റ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. ദെയർഫോർ ദ കറക്റ്റ് ആൻസർ ഈസ് സി, സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത് ചൂസ് ദി അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്, ഇതിനുള്ള ശരിയായ ഒരു പ്രതികരണം, മറുപടി എന്താണ്? ഈ തന്നിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാൻ വി ലീവ് ഏർലി, നമുക്ക് നേരത്തെ ലീവ് പുറപ്പെടാൻ കഴിയുമോ? ക്യാൻ വി ലീവ് ഏർലി, ക്യാൻ വി ലീവ് ഏർലി, നമുക്ക് നേരത്തെ ഇറങ്ങാൻ കഴിയുമോ? അതിൻ്റെ ഉത്തരം എന്താണ് വരേണ്ടത്? എ, വി വിൽ ഗോ ടുമാറോ, നമ്മൾ നാളെ പോകും. നമുക്ക് നേരത്തെ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നാളെ പോകും എന്നാണോ പറയുന്നത്? യെസ് യു ക്യാൻ, നിങ്ങൾക്ക് പോകാൻ കഴിയും. ഹീസ് ഓക്കെ നൗ, അതാണോ? ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടി. ഇതിനകത്ത് ഏതാണ് ഇതിൻ്റെ കറക്റ്റ് റെസ്പോൺസ്? ക്യാൻ വി ലീവ് ഏർലി, ഞങ്ങൾക്ക് നേരത്തെ പോകാൻ കഴിയുമോ? അപ്പോൾ ഒരു മേലധികാരിയോടോ അല്ലെങ്കിൽ സൂപ്പർവൈസറോടോ ആയിരിക്കും ചോദിക്കുന്നത്. ക്യാൻ വി ലീവ് ഏർലി, ഞങ്ങൾക്ക് നേരത്തെ പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും, ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ കഴിയുമോ? വി വിൽ ഗോ ടുമാറോ, നമ്മൾ നാളെ പോകുമെന്നാണോ അതിൻ്റെ ഉത്തരം? ഞങ്ങൾക്ക് നേരത്തെ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് യു ക്യാൻ, നിങ്ങൾക്ക് പോകാം, യെസ് യു ക്യാൻ, അത് കറക്റ്റ് അതിൻ്റെ റെസ്പോൺസാണ്. വി വിൽ ഗോ ടുമാറോ അല്ല, ഹീസ് ഓക്കെ നൗ അല്ല, ഐ വിൽ ഐ മെറ്റ് ഹിം എന്നുള്ളതുമല്ല, യെസ് യു ക്യാൻ, നിങ്ങൾക്ക് പോകാം, ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പോകാമോ എന്ന് ചോദിക്കുമ്പോൾ യെസ് യു ക്യാൻ, നിങ്ങൾക്ക് നേരത്തെ പോകാൻ കഴിയും, അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ആറാമത്തെ, ഹലോ ദിസ് ഈസ് ജാനകി ഫ്രം നാഗ്പൂർ, ഒരാൾ പറയുകയാണ് ദിസ് ഈസ് ജാനകി ഫ്രം നാഗ്പൂർ, ഇത് നാഗ്പൂരിൽ വന്നും ജാനകിയാണ്. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ, ഈ സെൻറ്റൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഇത് വെൽക്കം ചെയ്യാം, ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണോ, ഒരാളോട് താങ്ക്സ് പറയാൻ വേണ്ടിയാണോ, ഒരാളോട് അപ്പോളജൈസ് അതായത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയുള്ളതാണോ, അല്ലെങ്കിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണോ? ഇപ്പോൾ ദിസ് ഒരാൾ പറയുകയാണ് ദിസ് ഈസ് ജാനകി ഫ്രം നാഗ്, ഇത് നാഗ്പൂരിൽ നിന്ന് വന്ന ജാനകിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ജാനകിയെ വെൽക്കം ചെയ്യുകയാണോ, അല്ലെങ്കിൽ ജാനകിക്ക് താങ്ക്സ് പറയുകയാണോ, അപ്പോളജൈസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജാനകിയെ മറ്റൊരാളിന് പരിചയപ്പെടുത്തുകയാണ്. അല്ല, ദിസ് ഈസ് ജാനകി ഫ്രം, ഇത് നാഗ്പൂരിൽ വന്ന ജാനകിയാണ്. അപ്പോൾ ദിസ് സെൻറ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് സംവൺ, ആരെങ്കിലും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആണോ, മനസ്സിലായോ? ജാനകിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത സെവൻ, നോൺ വെർബൽ എക്സ്പ്രഷൻസ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ്. വെർബൽ എക്സ്പ്രഷനും ഉണ്ട്, നോൺ വെർബലും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള വെർബൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേർഡ്സ് ഉണ്ടാവും, വാക്കുകളുണ്ടാവും. നോൺ വെർബൽ എക്സ്പ്രഷൻസിലെ വാക്കുകളുണ്ടാകില്ല. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വാക്കുകളുണ്ടല്ലോ, വാക്കുകളാണ് നമ്മൾ, അല്ലെങ്കിൽ വാക്കുകൾ എഴുതിയോ പറഞ്ഞോ ആണെങ്കിൽ അത് വെർബലാണ്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വാക്കുകളുണ്ടാകില്ല, അതെല്ലാം പിന്നെ ബോഡി ലാംഗ്വേജിലൂടെയും അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിലൂടെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചോദിക്കും നോൺ വെർബൽ എക്സ്പ്രഷൻസ് എന്തെല്ലാമാണെന്നാണ്. ഇത് ഗുഡ് ഐ കോണ്ടാക്ട്, ഐ കോണ്ടാക്ട്, കണ്ണും കണ്ണും തമ്മിലുള്ള ആ കോണ്ടാക്ട്, അത് നോൺ വെർബലാണ്. ഇനി ഏതാ സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ്, ഒരാൾ ഇരിക്കുന്ന ആ പൊസിഷൻ തന്നെ, അതും ഒരു ഓരോന്ന് തന്നെ നമ്മളെ സൂചിപ്പിക്കും, ആ ഇരിക്കുന്ന രീതി കൊണ്ട് നമുക്ക് പലതും മനസ്സിലാവും. സ്മൈൽ, പുഞ്ചിരിക്കുന്നു, ചിരിക്കുന്നു, ആ ചിരിയിൽ നിന്നും അതും ഒരു നോൺ വെർബൽ എക്സ്പ്രഷനാണ്. ഓൾ ദി അബോവ്, അപ്പോൾ ഇതെല്ലാം ചേരുന്നത് ഈ മൂന്നെണ്ണവും നോൺ വെർബലിൽ പെടുന്ന, അപ്പോൾ അത് നോൺ വെർബൽ എക്സ്പ്രഷൻസ് ആണ്. ഐ കോണ്ടാക്ട്, സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ് പൊസിഷൻ, സ്മൈൽ, ദീസ് ത്രീ ആർ നോൺ വെർബൽ എക്സ്പ്രഷൻസ്. ദെയർഫോർ ഓൾ ദി അബോവ് ആണ് ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നോൺ വെർബൽ, താഴെ പറയുന്നവയിൽ നോൺ വെർബൽ എക്സ്പ്രഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ വെർബലാണ്, അവിടെ വാക്കുകളില്ല. ഒരാളിരിക്കുന്ന അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെയും വാക്കുകളില്ല. സ്മൈൽ, ചിരിക്കുമ്പോൾ വാക്കുകളില്ല. ഇതൊന്നും വാക്കുകളില്ലാതെ ഒരാളുടെ ഐഡിയാസ് മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ദെയർഫോർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്ക്യൂസ് മീ സാർ, മേ ഐ കം ഇൻ. ഇങ്ങനെ ഒരാൾ പറയുകയാണ് എക്സ്ക്യൂസ് മീ സാർ, മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫ്രണ്ട്ലി വേ ഓഫ് അപ്പോളജൈസിങ്.
ഒരു ഫ്രണ്ട്ലി വേ ഓഫ് അപ്പോളജൈസിങ് ആണോ? അതായത് ഒരു സുഹൃത്തിനോട് അപേക്ഷ പിന്നെ അപ്പോളജൈസ് ചെയ്യുന്ന പോലാണോ, അതോ ഫോർമൽ വേ ഓഫ് ആസ്കിങ് പെർമിഷൻ ആണോ, ഔദ്യോഗികമായിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നതാണോ? ഫ്രണ്ട്ലി വേ ഓഫ് റിക്വസ്റ്റിങ്, ഒരു ഫ്രണ്ട്ലി വേ ഓഫ് റിക്വസ്റ്റിങ് ആണോ, ഫോർമൽ വേ ഓഫ് അപ്പോളജൈസിങ് ആണോ? അപ്പോൾ ഇതൊരു അപ്പോളജി അല്ലല്ലോ. ഞാൻ അകത്തേക്ക് കയറി വന്നിട്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെർമിഷൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റാണ് അല്ലേ. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പെർമിഷൻ ചോദിക്കുക. അത് ഫോർമലാണോ ഇൻഫോർമലാണോ എന്ന് അറിഞ്ഞാൽ മതി. ഇത് എക്സ്ക്യൂസ് മീ സാർ എന്ന് പറയുമ്പോൾ ഒരു ഫോർമലായിട്ടുള്ള കാര്യമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് ഫോർമൽ വേ ഓഫ് ആസ്കിങ് പെർമിഷൻ, ബി ആണ് കറക്റ്റ് ആൻസർ. പെർമിഷൻ ചോദിക്കുക, അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ സാറൂടെ ചേർത്തുകൊണ്ടാണ് അത് ഫോർമൽ വേ ആയത്. അല്ലെ, ഇപ്പം ഫ്രണ്ടിനോടാണ് ചോദിച്ചതെങ്കിൽ അത് ഫോർമലായിരിക്കണമെന്നില്ല, അത് ഇൻഫോർമലായിരിക്കും. അപ്പോൾ അവിടെ ഫോർമൽ വേ ഓഫ് ആസ്കിങ് പെർമിഷൻ, അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത നയൻത് ക്വസ്റ്റ്യൻ, വൺ വേ ഓഫ് ഇമ്പ്രൂവിങ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലീസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം. എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത് ഏതാണ് ഒരു രീതി? പ്രാക്ടീസിങ് എലോൺ, തനിയെ പ്രാക്ടീസ് ചെയ്യുക. റിജക്ട് എനി ഫീഡ്ബാക്ക് ഗിവൺ, ആരെങ്കിലും ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യണം, അതാണോ? പ്രാക്ടീസിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക്, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കുറേ കാര്യങ്ങൾ സംസാരിക്കുക, ആൻഡ് ഗെറ്റിംഗ് ഫീഡ്ബാക്ക്, അവരിൽ നിന്ന് നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നുള്ള അവരിൽ നിന്ന് ആ ഫീഡ്ബാക്ക് വാങ്ങണം, അതാണോ? കീപ് ഒബ്സർവിങ് അതേഴ്സ്, മറ്റുള്ളവരെ നിരീക്ഷിക്കുകയാണോ? അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമുക്ക് സംസാരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തനിയെ പ്രാക്ടീസ് ചെയ്യണോ, അതോ മറ്റുള്ളവർ വരുന്ന ഫീഡ്ബാക്കിനെ നിരസിക്കുകയാണോ വേണ്ടത്, അതോ ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കുകയാണോ? കീപ് ഒബ്സർവിങ് അതേ, മറ്റുള്ളവരെ നിരീക്ഷിക്കുകയാണോ? ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം ഏതാണ്? അപ്പോൾ നമുക്കറിയാം അത് സി ആണ്, പ്രാക്ടീസിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഗീറ്റിംഗ് ഫീഡ്ബാക്ക്. സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിക്കുക, അതിൽ നിന്ന് അവരിൽ നിന്നും അവർ ഫീഡ്ബാക്ക് വാങ്ങിക്കുക, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞതിനകത്തുണ്ടോ, അപ്പോൾ അത് അങ്ങനെ ഫീഡ്ബാക്ക് വാങ്ങിച്ച് അത് കൂടി ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് പ്രാക്ടീസ്, അതാണ് സി ആണ് കറക്റ്റ് ആൻസർ. ഇത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾ ഫോർമുല ഇൻ എക്സൽ സ്റ്റാർട്ട്, എക്സൽ നമ്മളുണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ, എക്സലിലുള്ള ഫോർമുല സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം സെൽസ് ഉണ്ടെന്നറിയാം, എക്സൽ സ്പ്രെഡ് ഷീറ്റിൽ സെൽസ് ഉണ്ട്. അവിടെ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒരു സെല്ലിലേക്ക് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പ്ലസ് ആണോ അടിക്കേണ്ടത്, അതോ ഡിവൈഡഡ് ബൈ ആണോ, അതോ ഇൻറ്റു ആണോ, ഈസ് ഈക്വൽ ടു ആണോ? ഒരു ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സൽ സീറ്റ് ഉപയോഗിച്ച് നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സീക്വൽ ടു ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു സെല്ലിലേക്കായിരിക്കും റിസൾട്ട് കിട്ടുന്നത്, രണ്ട് വാക്കുകൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ആർക്കാനായിരിക്കും, എന്തായാലും ശരി, നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ സീക്വൽ ടു ആണ് അടിക്കേണ്ടത്. ഈ സീക്വൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സീക്വൽ ടു എൻ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടിക്കണം. അപ്പം അതാണ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾ ഫോർമുല ഇൻ എക്സൽ ഷീറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ സീക്വൽ ടു, ഈ സീക്വൽ ടുയിലാണ് തുടങ്ങേണ്ടത് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി സെലക്ട് ദ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്, ഇവയിൽ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഡി വി ഡി ആണോ, സി ഡി ആണോ, റാം ആൻഡ് റോം ആണോ, യു എസ് ബി ആണോ? ഇതിനെക്കുറിച്ചെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ ഡി വി ഡി എന്താണെന്ന് നമുക്കറിയാം. ഡി വി ഡി എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് അല്ല, സി ഡി പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് അല്ല, റാം റോം അതാണോ, യു എസ് ബി, യു എസ് ബിയും പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് അല്ല. ഡി വി ഡിയുടെയൊക്കെ ഫുള്ളും അറിയാമല്ലോ, ഡിജിറ്റൽ വേഴ്സറ്റൽ ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, റാം എന്ന് പറയുന്ന റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, യൂണിവേഴ്സൽ സീരിയൽ ബസ്. അപ്പോൾ ഡി വി ഡി, സി ഡി, അപ്പോൾ യു എസ് ബി എക്സെട്ര ആർ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, അതെല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം ആൻഡ് റോം ആർ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്, ഇത് റാമും റോം ആണ് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ്, അതുകൊണ്ട് സി ആണ് കറക്റ്റ് ആൻസർ. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, ഇതെല്ലാം പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിൽ വരുന്നതാണ്. അടുത്ത 12th ക്വസ്റ്റ്യൻ, ടു പേസ്റ്റ് എ ഡോക്യുമെൻറ്റ് ഇൻ എം എസ് വേർഡ് ഫയൽ, പ്രസ് ഡാഷ്. ഒരു എം എസ് വേർഡ് ഫയലിൽ ഒരു കാര്യം പേസ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമല്ലോ, കോപ്പി ചെയ്യുന്നതിന് കൺട്രോൾ പ്ലസ് സി ആണ് നമുക്കറിയാം കോപ്പി ചെയ്യുന്നതിന് അല്ലേ, കൺട്രോൾ പ്ലസ് സി ആണ് കോപ്പി ചെയ്യുന്നതിന്. ഇപ്പോൾ കൺട്രോൾ പ്ലസ് എസ് എന്താണ്, കൺട്രോൾ പ്ലസ് എൻ എന്താണ്, കൺട്രോൾ പ്ലസ് പി എന്താണ്, കൺട്രോൾ പ്ലസ് വി എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ കൺട്രോൾ പ്ലസ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതിൽ ടു പേസ്റ്റ് എ ഡോക്യുമെൻ്റ് ആയിരിക്കും, പേസ്റ്റ് എ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ പ്ലസ് വി ആണ്. കൺട്രോൾ പ്ലസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യുകയാണ്.
പ്രിൻ്റ് ചെയ്യാൻ നേരത്താണ് നമ്മൾ കൺട്രോൾ പ്ലസ് പി കൊടുക്കുന്നത്, കൺട്രോൾ പ്ലസ് എസ് എന്ന് പറയാൻ സേവ് ചെയ്യാൻ നേരത്താണ് കൊടുക്കുന്നത്, മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ടു പേസ്റ്റ്, പേസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അപ്പോൾ അത് കൺട്രോൾ പ്ലസ് വി ആണ്, കൺട്രോൾ പ്ലസ് വി. അത് അവിടുത്തെ കറക്റ്റ് ആൻസർ ഡി ആണ്, കൺട്രോൾ പ്ലസ് വി. അടുത്ത 13-ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഹാവ് എ സ്പെഷ്യൽ ലാംഗ്വേജ് കാൾഡ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പഠിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച്, അതിൻ്റെ സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിനെ എന്താ വിളിക്കുക? സിസ്റ്റം കോഡ് എന്നാണോ, ബൈനറി കോഡ് എന്നാണോ, റീബൂട്ട് കോഡ് എന്നാണോ, ലിനക്സ് കോഡ് എന്നാണോ? അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യൽ സിസ്റ്റം, സ്പെഷ്യൽ ലാംഗ്വേജ് എന്ന് പറയാൻ ദാറ്റ് ഇസ് ബി, ബൈനറി കോഡാണ്, ബൈനറി കോഡ്. അതാണ് കറക്റ്റ് ആൻസർ. 14-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വെബ്സൈറ്റ്? എന്താണ് ഒരു വെബ്സൈറ്റ്? നമ്മളെല്ലാം ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് എന്താണ്? ഒരു വെബ്സൈറ്റ് എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണമെന്നാണോ, വെയർ സ്പൈഡേഴ്സ് ലീവ്, സ്പൈഡേഴ്സ് ലീവ് ജീവിക്കുന്ന സ്ഥലം ആണോ, ഹൗസ് വെയർ ദ ഇൻവെൻറ്റർ ഓഫ് ഇൻ്റർനെറ്റ് ലീവ്സ്, ഇൻ്റർനെറ്റിൻ്റെ ഇൻവെൻറ്റർ താമസിക്കുന്ന സ്ഥലമാണോ, വീടാണോ, ഡെസ്റ്റിനേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കറിയാം വെബ്സൈറ്റ് എന്ന് പറയാൻ ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഇൻ്റർനെറ്റിലെ ഡെസ്റ്റിനേഷനെയാണ് നമ്മൾ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ ഇൻ്റർനെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ, വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഇൻ്റർനെറ്റിലെ ഡെസ്റ്റിനേഷൻ പോയിൻ്റിനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത 15, സ്ട്രോങ് പാസ്വേഡ് ഹാസ്. നല്ല, നമ്മൾ പലയിടത്തും പാസ്വേഡ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു എപ്പോഴും നമ്മൾ സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള പാസ്വേഡ്. അപ്പോൾ ആ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഈ പറയുന്നവയിൽ ഏതെങ്കിലും ഏതാണുള്ളത്? മോർ ദാൻ 8 ക്യാരക്ടേഴ്സ്, 8-ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വേണം, അതാണോ? ലോങ്ങർ ആൻഡ് ദി ലോങ്ങർ ദി ബെറ്റർ, കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ നല്ലത്. 8 മിനിമം ഉണ്ടായിരിക്കണം. മോർ ദാൻ 8-ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകണം. ഒന്ന് അതിൽ കൂടുതലായിക്കഴിഞ്ഞാലും നല്ലത് തന്നെ, ദി ലോങ്ങർ ദി ബെറ്റർ, എത്രയും കൂടുതലോ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. ബി, കണ്ടെയ്ൻസ് എ നമ്പർ, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ്. ആ പാസ്വേഡിലാ എ ബി സി ഡി പോലുള്ള 8-ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് മൊത്തം വേണം. അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു നമ്പറും സിമ്പിളും വേണം. സിമ്പിൾസ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം, 1, 2 എന്നുള്ള ഒരു നമ്പറിൽ ഏതെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ഉണ്ടായിരിക്കണം, സ്ലാഷ് അതുപോലെ ഈക്വൽ ടു ആറ്റ് ദി റേറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടായിരിക്കണം. കണ്ടെയ്ൻ ദി അപ്പർ ആൻഡ് ലോവർ കേസ് ആൽഫബറ്റ്, അപ്പർ കേസും ലോവർ കേസും ആൽഫബറ്റ് വേണം, അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ടാകണം. ഓൾ ദി അബോവ്, ഇതെല്ലാം കൂടെ ചേർന്നതാണോ? ഇപ്പോൾ ഒരു സ്ട്രോങ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുന്നത്. സ്ട്രോങ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ 8-ൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകണം, അതിനകത്ത് നമ്പർ ഉണ്ടാകണം, സിമ്പിൾസ് ഉണ്ടാകണം, അപ്പർ കേസ് ഉണ്ടായിരിക്കണം, ലോവർ കേസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് പാസ്വേഡാണ്. ദെയർഫോർ ആൻസർ ഈസ് ഡി, ഓൾ ദി അബോവ്. അടുത്ത 16-ാമത്തെ, ദി അപ്രന്റീസ് ആക്ട് 1961 വാസ് ഇനാക്റ്റഡ് ഫോർ ഇമ്പാർട്ടിങ്. ഈ അപ്രന്റീസ് ആക്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഈ EPF ആക്ട്, പിന്നെ അപ്രന്റീസ് ആക്ട്, പിന്നെ ESI ആക്ട്, ഇങ്ങനെ കുറേ ആക്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അപ്രന്റീസ് ആക്ട് 1961-ലാണ്, അതുകൊണ്ട് അറിഞ്ഞിരുന്നോണം. 1961 അപ്രന്റീസ് ആക്ട് 1961 വാസ് ഇനാക്റ്റഡ് ഫോർ ഇമ്പാർട്ടിങ്. എന്തിനു വേണ്ടിയാണിത് ഈ ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്? അപ്രന്റീസ് ആക്ട് ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടാണോ, സ്കിൽ ഡെവലപ്മെൻറ്റിനാണോ, ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണോ, കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി? അപ്രന്റീസായിട്ട് ഒരാൾ പോകുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ITI കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്രന്റീസായിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോബ്, ആ ട്രേഡിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഓണ്ടർപ്രണർഷിപ്പോ സ്കിൽ ഡെവലപ്മെൻറ്റോ കരിയർ ഡെവലപ്മെൻറ്റോ അല്ല, അതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ അപ്രന്റീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഓൺ ദി ജോബ് ട്രെയിനിങ്, നിങ്ങളുടെ ജോബിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓൺ ജോബ് ട്രെയിനിങ് ആണ്. അതാ സി ആണ് കറക്റ്റ് ആൻസർ. അപ്രന്റീസ് ആക്ട് അതിന് വേണ്ടിയാണ് ഇനാക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ദി ആക്ട് ഇനാക്ടഡ് അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് ലൈംഗിക അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പാസ്സാക്കിയിട്ടുള്ള ആക്ട് ഏതാണ്? ദി ആക്ട് ഇനാക്ടഡ് അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, അത് ESI ആക്ട് ആണോ, പോഷ് ആക്ട് ആണോ, EPF ആക്ട് ആണോ, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ആണോ? ഇത് ESI ആക്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ESI ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ EPF ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അത് 1923-ലാണ്, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് 1923-ലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനുവേണ്ടി നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഒരു ജോലി ജോലിക്ക് പോകുന്ന ഒരാൾ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തൊഴിലുടമ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപരിഹാരം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ ആക്റ്റാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. കോമ്പൻസേഷൻ കൊടുക്കുന്നതിനുള്ള ആക്റ്റാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് തൊഴിലാളികൾക്ക്. പിന്നെ ഇ പി എഫ് ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഇപ്പം നമ്മൾ ഒരാൾ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് അവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പൈസ അവർക്ക് വേണ്ടി സ്വരൂപിക്കുക, ഒരു ഫണ്ട് ഉണ്ടാകുക, അതിനാണ് ഈ പി എഫിലേക്ക് കൊടുക്കുക. പി എഫ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഒരു ഇപ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഒരാൾക്കുള്ള ശമ്പളം ഇപ്പം 50,000 രൂപ ശമ്പളം ഒരു മാസം ഉണ്ടെങ്കിൽ ആ ശമ്പളം മുഴുവനും കൈ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം അത് ചിലവായി പോകും ചിലവ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലുടമ അതിനകത്തുനിന്ന് ഒരു നിശ്ചയ ഒരു 10% ആയിരിക്കും അല്ലെങ്കിൽ 12%, നമുക്കറിയാം ഇ പി എഫ് 12% പിടിക്കും. 12% പിടിച്ചതിന് ശേഷമേ ബാക്കി പൈസയെ അവർക്ക് കൊടുക്കുക, അവർക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ ആ പിടിച്ചെന്ന് പറഞ്ഞാൽ അത് ഫണ്ടിലേക്ക് ഇടുക. അവർക്ക് തന്നെ എടുക്കുക അത്യാവശ്യ ഘട്ടങ്ങളിൽ, അവർക്ക് മക്കളുടെ കല്യാണം അല്ലെങ്കിൽ വീട് പണി അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കുക അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്ന സമയത്ത് ഒക്കെ പൈസ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പൈസ എടുക്കാൻ ആ ഫണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടുള്ളതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടാക്കിയത്. പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരുടെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ ദ വെൽബീയിങ് ഓഫ് ദി എംപ്ലോയീസ്, എംപ്ലോയീസിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി ആണ് ഈ ഒരു പരിപാടി തുടങ്ങിക്കുന്നത്, ഇ പി എഫ് ആക്ട്. പിന്നെ ഇ എസ് ഐ ആക്ട് എന്ന് പറഞ്ഞാൽ അതും ഈ ഇൻഷുറൻസ്, ഇ എസ് ഐ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്റ്റാണത്. അത് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടി, തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇ എസ് ഐ ആക്ട്. പോഷ് ആക്റ്റാണ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റ് ആക്ട്, അതായത് സെക്ഷൽ ഹരാസ്മെൻറ്റ്, ലൈംഗിക പീഡനം അല്ലെ ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള ആക്ടാണ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ സെക്ഷൽ ഹരാസ്മെൻറ്റിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടാണ് പോഷ് ആക്ട്. നമ്മളോട് യോജിച്ചിരിക്കുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റിന് വേണ്ടി വർക്ക് പ്ലേസിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻആക്ട് ചെയ്തിട്ടുള്ള ആക്ട് ഏതാണ്, അതാണ് പോഷ് ആക്ടാണ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. അടുത്ത 18th ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് ഗവൺമെൻറ് ഏജൻസി ദാറ്റ് ഹെൽപ്സ് ദി സ്മോൾ ഓണ്ടർപ്രണറീസ്, സ്മോൾ ഓണ്ടർപ്രണേഴ്സിനെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഗവൺമെൻറ് ഏജൻസി ഏതാണ്, ഓണ്ടർപ്രണേഴ്സ് സംരംഭകരെ സഹായിക്കുന്ന സഹായങ്ങൾ, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. അപ്പോൾ ഇതിനകത്ത് ഏത് ഗവൺമെൻറ് ഏജൻസിയാണ് ചെറുകിട സംരംഭകരെ സഹായിക്കുന്നത്? ചെറുകിട സംരംഭകരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് അല്ല, മിനിസ്ട്രി ഓഫ് മൈക്രോ ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, അതാണ് ആ മിനിസ്ട്രിയാണ്. അതായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു മന്ത്രാലയമുണ്ട്, ആ മന്ത്രാലയമാണ് ഈ പിന്നെ സ്മോൾ ഓണ്ടർപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒന്നുമല്ല, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അല്ല. അപ്പോൾ സ്മോൾ ഓണ്ടർപ്രണേഴ്സ്, സ്മോൾ മീഡിയം ആൻഡ് മൈക്രോ എൻ്റർപ്രൈസുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിനകത്ത് സ്മാളാകാം, മൈക്രോ ആകാം, മീഡിയം ആകാം, ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഈ മൂന്ന് തരത്തിലുള്ള എൻ്റർപ്രൈസുകളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മിനിസ്ട്രി വർക്ക് ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അടുത്ത 19th, എൻ്റർപ്രണർ ഹൂ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് ആൻഡ് ഇൻഫോംഡ് റിസ്ക് ടു മേക്ക് ദെയർ ബിസിനസ് ബെറ്റർ. ഒരു സംരംഭകൻ അയാളുടെ ബിസിനസ് ബെറ്റർ ആക്കാൻ വേണ്ടി റിസ്ക് എടുക്കുന്നു. ഇപ്പം ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും റിസ്ക് ബിയർ ചെയ്യണം, എന്ന് പറഞ്ഞാൽ നഷ്ടം ഉണ്ടാകുന്നില്ല, നഷ്ടം സഹിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അങ്ങനെ റിസ്ക് ബിയർ ചെയ്യാൻ തയ്യാറുള്ള ഓണ്ടർപ്രണേഴ്സിനെ എന്താണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, റിസ്ക് എടുക്കുന്നതിന് ഭയമില്ലാത്ത ഓണ്ടർപ്രണേഴ്സിനെ ലീഡർ എന്ന് വിളിക്കുകയോ അംബീഷ്യസ് എന്ന് വിളിക്കുകയോ റിസ്ക് ടേക്കർ എന്ന് വിളിക്കുകയോ ഗോൾ ഫോക്കസ്ഡ് എന്ന് വിളിക്കുകയോ. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ ഹു ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ടേക്കിംഗ് കാൽക്കുലേറ്റഡ് ആൻഡ് ഇൻഫോംഡ് റിസ്ക്, അപ്പോൾ റിസ്ക് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്, റിസ്ക് എടുക്കാൻ ഭയമില്ലാത്ത ഓണ്ടർപ്രണേഴ്സിനെ എന്ത് വിളിക്കും, ലീഡർ എന്ന് വിളിക്കുമോ അതോ അംബീഷ്യസ് എന്ന് വിളിക്കുമോ റിസ്ക് ടേക്കർ എന്ന് പറയുമോ ഗോൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏ റിസ്ക് ടേക്കർ, റിസ്ക് ടേക്കർ എന്നാണ് വിളിക്കുന്നത്, സി ആണ് കറക്റ്റ് ആൻസർ. റിസ്ക് ടേക്കറാണ്, റിസ്ക് എടുക്കാൻ ഭയമില്ലാത്ത ആളിനെ റിസ്ക് ടേക്കർ എന്ന് പറയും. ഇനി ലീഡർ എന്ന് പറയാൻ ആരാ, ഏ ലീഡർ, ഒരു ഓണ്ടർപ്രണർ ലീഡറാകാം. ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ഓണ്ടർപ്രണർ ഹു ഗൈഡ്സ് ആൻഡ് സപ്പോർട്ട്സ് ദയർ എംപ്ലോയീസ്, എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. തൻ്റെ തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ട സപ്പോർട്ടും പിന്തുണയും ഗൈഡൻസും ഒക്കെ കൊടുക്കുന്ന ആളിനെ ലീഡർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് ലീഡർ എന്ന് പറയുന്നത്. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ഗൈഡ്സ് ആൻഡ് സപ്പോർട്ട് ദയർ എംപ്ലോയീസ്, എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യും അതുപോലെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം ലീഡർ ആരാണെന്ന്.
അപ്പോൾ ആൻ എൻ്റർപ്രണർ ഹു ഗൈഡ്സ് ആൻഡ് സപ്പോർട്ട്സ് ദെയർ എംപ്ലോയീസ് ടു ഗ്രോ ദി ബിസിനസ് ബെറ്റർ, അവരുടെ ബിസിനസ് ബെറ്റർ ആകാൻ വേണ്ടി അവരെ പിന്നെ അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്ന ആളിനെയാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. പിന്നെ അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ ആരാ? അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ കീപ് തിങ്കിങ് ഓഫ് ന്യൂ വേയ്സ് ടു മേക്ക് ദി ബിസിനസ് ബിഗർ ആൻഡ് ബെറ്റർ. തൻ്റെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ഹു കീപ്സ് തിങ്കിങ് ദ ന്യൂ വേയ്സ് ടു മേക്ക് എ ബിസിനസ് ബിഗർ ആൻഡ് ബെറ്റർ. തൻ്റെ ബിസിനസ് ബെറ്റർ ആക്കാൻ വേണ്ടി പുതിയ മാർഗങ്ങൾ ആരായുക, അങ്ങനെയുള്ളവരെ അംബീഷ്യസ് എന്ന് പറയും. എപ്പോഴും പുതിയ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരണം. ബിസിനസ് എന്ന് ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരണം. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാമെന്ന് ചിന്തിച്ചിട്ട് ആ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളിനെ അംബീഷ്യസ് എന്ന് പറയുന്നത്. കീപ് തിങ്കിങ് ന്യൂ വേയ്സ്, പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി, അതിനെയാണ് അംബീഷ്യസ് എന്ന് പറയുന്നത്. ഇനി ഗോൾ ഫോക്കസ്ഡ് എന്ന് പറയുന്നതാ, തൻ്റെ ടാർഗറ്റ്, തൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാളിനെ ഗോൾ ഫോക്കസ്ഡ്. ദേ നോ ദി ടാർഗറ്റ് ദാറ്റ് ദേ ആർ വർക്കിംഗ് ടുവേർഡ്സ്. ഏത് ടാർഗറ്റിന് വേണ്ടിയാണോ, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാളിനെയാണ് ഗോൾ ഫോക്കസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഞാനിത് എല്ലാം പറയാൻ കാരണം പറയാം, ചിലപ്പോൾ അത് അതായിരിക്കും ഏറെ ഗോൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആരുമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആൻ ഓണ്ടർപ്രണർ ഹു നോസ് ദി ടാർഗറ്റ് ദാറ്റ് ഹീ ഈസ് വർക്കിംഗ് ടുവേർഡ്സ്, അവൻ അവൻ്റെ ഗോളിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ആളാണെങ്കിൽ ഗോൾ ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ പുതിയ വേസിനെ കുറിച്ച് ചിന്തിക്കുക, പുതിയ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണെങ്കിൽ അംബീഷ്യസ് ആകാം, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആകാം. ഒരു ലീഡർ എന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരിക്കും. ഇനിയും 20th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ലൂപ്പ്. ആ ഇതൊരു ഗ്യാപ്പ് ലൂപ്പ് ഫില്ല് ചെയ്യാൻ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ള പീപ്പിൾ ഡാഷ് ബിസിനസ് ഐഡിയ, തോട്ട്സ്, പ്രോബ്ലംസ്, എക്സ്പീരിയൻസസ്, ലോസ്. പീപ്പിൾ കഴിഞ്ഞിട്ട് എന്ത് വരും? പീപ്പിൾ തോട്ട്സ് ആണോ, പ്രോബ്ലംസ് ആണോ, എക്സ്പീരിയൻസ് ആണോ, ലോസ് ആണോ? പീപ്പിൾ ഡാഷ് ബിസിനസ് ഐഡിയ. അപ്പോൾ ജനങ്ങൾ പ്രോബ്ലംസിൽ നിന്നാണ് ബിസിനസ് ഐഡിയ ഉണ്ടാകുന്നത്, അതുകൊണ്ട് അവിടെ പ്രോബ്ലംസ് ആവരുത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പീപ്പിൾ, പ്രോബ്ലംസ് ആൻഡ് ബിസിനസ് ഐഡിയ. അപ്പോൾ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ഇൻവെൻട്രി വാല്യൂ. ഇൻവെൻട്രി വാല്യൂ എന്താണ്? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ റോ മെറ്റീരിയൽസ് മുതൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വരെ സെയിൽസ് ആകാതെ വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഇൻവെൻട്രി എന്ന് പറയാം. അപ്പോൾ ഇൻവെൻട്രി ടോട്ടൽ സെയിൽസിനെ ഇൻവെൻട്രി എന്ന് പറയുമോ, അതാണോ, അതോ മണി റിമൈനിങ് ബാക്കിയുള്ള പൈസയ്ക്കാണോ? മോണിറ്ററി വാല്യൂ ഓഫ് അൺസോൾഡ് പ്രോഡക്ട്സ്, വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ആണോ? എമൗണ്ട് സ്പെൻഡ് ഓൺ പേയിങ് റെൻറ്റ്, റെൻറ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന എമൗണ്ട് ആണോ? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം മനസ്സിലായി ഞാൻ പറഞ്ഞത്, അതായത് ഒരു ബിസിനസ് സ്ഥാപനമായാലും എവിടെ ആയാലും ആ ബിസിനസ് സ്ഥാപനത്തിൽ വിൽക്കാതെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും യുടെയും വാല്യൂ ആണ് ഇൻവെൻട്രി വാല്യൂ എന്ന് പറയുന്നത്. അല്ല, അവിടെ റോ മെറ്റീരിയൽസ് ഉണ്ടാകാം, സെമി പ്രോസസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാകാം, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാകാം, ഇതെല്ലാം സെയിൽസ് നടക്കാതിരിക്കുന്നതല്ല. അപ്പോൾ സെയിൽസ് നടക്കാതെ നമ്മുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാം വാല്യൂവിനെ ഇൻവെൻട്രി വാല്യൂ എന്ന് പറയും. ആ സാധനങ്ങളെല്ലാം ഇൻവെൻട്രി എന്ന് പറയും, ഇൻവെൻട്രി ഗുഡ്സ്. അപ്പോൾ നമ്മളോട് ഇൻവെൻട്രി വാല്യൂ എന്താന്ന് ചോദിച്ചതാണ്. അതുകൊണ്ട് ആ മോണിറ്ററി വാല്യൂ ഓഫ് അൺസോൾഡ് പ്രോഡക്ട്സ്, വിൽക്കാതെ വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെ വാല്യൂ ആണ് ഇൻവെൻട്രി വാല്യൂ. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 22, ദ ക്വാളിറ്റി ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ ആഫ്റ്റർ തിങ്കിങ് കെയർഫുള്ളി ഈസ്. ആ ഇതൊരു ക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നത്, ക്വാളിറ്റി. അപ്പോൾ ഓണ്ടർപ്രണേറിയൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണ്ടർപ്രണർ ആണെങ്കിലും അവർക്ക് ചില ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം. അത് അതിനകത്ത് ദ ക്വാളിറ്റി ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ, നിങ്ങളുടെ സ്വന്തം തീരുമാനം എടുക്കുക. ആഫ്റ്റർ തിങ്കിങ് കെയർഫുള്ളി, ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും, ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രകൃതിയെക്കുറിച്ചുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടിട്ട് തീരുമാനമെടുക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കും? സെൽഫ് അവെയർനെസ് എന്ന് വിളിക്കുകയോ, സെൽഫ് ബിലീഫ് എന്ന് വിളിക്കുകയോ, ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുകയോ, ഗ്രിട്ട് എന്ന് വിളിക്കുകയോ. ക്വാളിറ്റി ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ യുവർ ഓൺ, നിങ്ങളുടെ സ്വന്തം തീരുമാനം എടുക്കുന്നത്. ആഫ്റ്റർ തിങ്കിങ് കെയർഫുള്ളി, ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക? ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്, അതിനെ ഇൻഡിപെൻഡൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ, ഇൻഡിപെൻഡൻസ്, അതാണ് കറക്റ്റ് ആൻസർ. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് എന്താ? സെൽഫ് അവെയർനെസ് നോയിങ് വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾ ഏത് കാര്യത്തിലാണ് നല്ലതെന്നും നിങ്ങൾ ഏത് കാര്യത്തിലാണ് മോശമെന്നും ഒക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെൽഫ് അവെയർനെസ്, സ്വയം തിരിച്ചറിയുക. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സെൽഫ് അവെയർനെസ് എന്ന് പറയും. നമ്മൾ എല്ലാ വ്യക്തികളിലും ഉണ്ട് കുറേ പിന്നെ സ്ട്രെങ്തും വീക്ക്നെസ്സും.
അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെൽഫ് അവെയർനെസ് എന്ന് പറയും. സെൽഫ് ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സെൽഫ് ബിലീഫ്. അപ്പം നമുക്ക് എന്ത് നേടാൻ കഴിയും, നമ്മൾ സെറ്റ് ചെയ്ത ഗോള് നമുക്ക് എടുക്കാൻ കഴിയും. ബിലീവ് ഇൻ യുവർ ക്യാപ്പബിലിറ്റി, നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് സെൽഫ് ബിലീഫ് എന്ന് പറയുന്നത്. നമുക്കിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും, നേടിയെടുക്കാൻ കഴിയുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ സെൽഫ് ബിലീഫ് എന്ന് പറയും. അപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോ യുവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൽഫ് അവെയർനെസ്സാണ്. സെൽഫ് ബിലീഫ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ യുവർ ക്യാപ്പബിലിറ്റീസ്, നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് ബിലീഫാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ ഡിസിഷൻ എടുക്കുക, ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം ഡിസിഷൻ എടുക്കുക. ഗ്രിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾ ആൻഡ് നോട്ട് ഗിവിങ് അപ്പ് ഇൻ ദ ഫേസ് ഓഫ് ഫെയിലുവർ എന്ന് പറയാം. നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് നിർത്താതെ തുടരുക, അതാണ് ഗ്രിട്ട്, നിശ്ചയദാർഢ്യം, അതാണ് ഗ്രിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പരിപാടി തുടങ്ങി, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി, പഠിക്കുന്ന കാര്യം ഉണ്ടായിക്കോട്ടെ, പഠിക്കാൻ തുടങ്ങി, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങി, ഇടയ്ക്ക് വെച്ച് നമുക്കൊരു ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നു, ഓ എന്നാൽ പിന്നെ അവിടെ വെച്ചങ്ങ് നിർത്തിക്കളയാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിശ്ചയദാർഢ്യമില്ല. എന്ന് പറയാൻ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതവിടെ നിർത്തിയതിന് ശേഷം മുന്നോട്ട് പോവുക, അതാണ് നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. അതായത് വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾ, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് നോട്ട് ഗിവിങ് അപ്പ് വെൻ യു ഫേസ് ഫെയിലുവർ, പരാജയം എന്തെങ്കിലും ഉണ്ട് ഇടയ്ക്ക് വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉപേക്ഷിക്കാതെ കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് ഗ്രിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാല് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സെൽഫ് അവെയർനെസ് എന്താണ്, ബിലീഫ് സെൽഫ് ബിലീഫ് എന്താണ്, ഇൻഡിപെൻഡൻസ് എന്താണ്, ഗ്രിട്ട് എന്താണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിലുള്ള ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞാൽ സെൽഫ് അവെയർനെസ്സും നമ്മുടെ ഗോൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് നമുക്ക് ആത്മവിശ്വാസമുണ്ട്, മനസ്സിലായോ, അതിനെ നമ്മൾ പിന്നെ സെൽഫ് ബിലീഫ് എന്നും, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്ന ചിന്തിച്ചതിന് ശേഷം, ഗ്രിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോളിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ വെച്ച് ഉപേക്ഷിക്കാതെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ്, ഇൻഡിപെൻഡൻസ് ആണ്. അടുത്ത 23rd ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എ കസ്റ്റമർ, ഒരു കസ്റ്റമറെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഒരു കസ്റ്റമറുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള മേക്കിംഗ് എ കണക്ഷൻ, ടോക്കിംഗ് ടു പീപ്പിൾ ഐ നോ, ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ടോക്കിംഗ് ടു ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ, ഇതിലേതാണ് ശരി. ഒരു കസ്റ്റമറെ ശരിക്കും മനസ്സിലാക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് അവരോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, അവർ ആവശ്യമുള്ള സാധനം എന്താണ്, ഏത് ക്വാളിറ്റിയുള്ള സാധനം വേണം, ഏത് കമ്പനിയുടെ സാധനം, ഇത്തരം കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അത് പരമാവധി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, അതാണ് കറക്റ്റ് ആൻസർ സി. അടുത്ത 24th, യെസ് ഇൻ സ്മാർട്ട് ഗോൾ സ്റ്റാൻഡ്സ് ഫോർ, സ്മാർട്ട് ഗോൾസിലെ യെസ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, സ്മാർട്ട് എന്നുള്ള ഒരു വാക്കുണ്ട് SMART, അതിനകത്ത് യെസ് എന്തിനെ സൂചിപ്പിക്കുന്നു, സയൻസ് ആണോ, സ്മാർട്ട് ആണോ, സ്പെസിഫിക് ആണോ, സം ആണോ. നമുക്ക് ഈ സ്മാർട്ട് ഗോൾസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചതായി. സ്മാർട്ട് എന്ന് പറയുമ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ സയൻസ് അല്ല, സ്മാർട്ട് അല്ല, സ്പെസിഫിക് ആണ്, സ്പെസിഫിക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ വാക്കുകളും അറിഞ്ഞില്ല. ഇപ്പോൾ ഈ ഒരു യെസ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, യെസ് എന്താണെന്ന് ചോദിക്കുക, എം എന്താണെന്ന് ചോദിക്കുക, എ എന്താണെന്ന് ചോദിക്കുക, ആർ എന്താണെന്ന് ചോദിക്കുക, ടി, അത് നമ്മൾ മനസ്സിലാക്കണം. യെസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, എം എന്ന് പറയാൻ മെഷറബിൾ, എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ, ആർ എന്ന് പറയാൻ റിയലിസ്റ്റിക്, ടി എന്ന് പറയാൻ ടൈംലി. അപ്പോൾ സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിരിക്കണം, അത് മെഷറബിൾ ആയിരിക്കണം, അത് അച്ചീവബിൾ ആയിരിക്കണം, അത് റിയലിസ്റ്റിക് ആയിരിക്കണം, അത് ടൈംലി ആയിരിക്കണം. ഇതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആണ്. ഇതിൻ്റെ ഫുൾ ഫോം മനസ്സിലാക്കിയിരിക്കണം. ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു, സ്മാർട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രോക്രാസ്റ്റിനേഷൻ, പ്രോക്രാസ്റ്റിനേഷൻ എന്താണ്, ടെൻഡൻസി ടു സീക്ക് ചലഞ്ചസ്, ടെൻഡൻസി ടു ലേൺ അബൌട്ട് യുവർ അതർ നേഷൻസ്, ടെൻഡൻസി ടു ബി എ പ്രൊഫഷണൽ ഇൻ ഓൾ നേഷൻസ്, ടെൻഡൻസി ടു പുട്ട് ഓഫ് ഓർ അവോയ്ഡ് കംപ്ലീറ്റിംഗ് പ്ലാൻ ടാസ്ക്. പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാതെ പിന്നീട് ചെയ്യാമെന്ന് പറയും, നീട്ടി വെക്കുന്നതിനെ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ടെൻഡൻസി ടു പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പുട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു പ്രവണത, പുട്ട് ഓഫ് എന്ന് പറയാൻ പോസ്റ്റ്പോൺ ചെയ്ത മാറ്റി വെക്കുക, അപ്പോൾ നീട്ടി വെക്കാനുള്ള ഒരു പ്രവണതയാണ്. ഓർ അവോയ്ഡ് കംപ്ലീറ്റിംഗ് പ്ലാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക, എന്നിട്ടത് മാറ്റി വെക്കുക. നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പ്ലാൻ ചെയ്ത കാര്യം പിന്നെ
കംപ്ലീറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാതെ ഇടയ്ക്ക് വെച്ചങ്ങ് നിർത്തുക, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക. അപ്പോൾ ടെൻഡൻസി ടു പുട്ട് ഓഫ് ഓർ അവോയ്ഡ് കംപ്ലീറ്റിംഗ് പ്ലാൻ ടാസ്ക്, അതാണ് കറക്റ്റ് ആൻസർ ഡി. അപ്പം പ്രോക്രാസ്റ്റിനേഷൻ്റെ ആൻസർ ഡി ആണ്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്, 50 മാർക്കിനാണ് ചോദിക്കുന്നത്. ഒരു മണിക്കൂറായിരിക്കും ഒരു സമയം തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇനി ഞാൻ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യും പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പോൾ അത് കൂടെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച്, അപ്പോൾ ആദ്യം ഉള്ള വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കണം. അപ്പോൾ 3 വീഡിയോസ് ഫസ്റ്റ് ഇയറിന് വേണ്ടിയിട്ടുണ്ട്, 2 വീഡിയോസ് സെക്കൻഡ് ഇയറിന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അടുത്ത ഒരെണ്ണം കൂടെ സെക്കൻഡ് ഇയറിന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി മാർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടും. ഓക്കെ, താങ്ക് യു.